കേരളം കുറച്ചുകൂടി ബുദ്ധിയുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന, ബുദ്ധിപരമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ക്രിയാത്മകമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഈ സമയത്ത് തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കേവലം ഗൂഗിളിൽ തിരഞ്ഞാൽ പോലും കണ്ടെത്താവുന്ന വളരെ വലിയ സത്യങ്ങൾ, അല്ലെങ്കിൽ നേർക്കാഴ്ചയിൽ തന്നെ കാണുന്ന പല സത്യങ്ങളും ഇല്ലാത്ത കഥകളാക്കി ഇതിനെയെല്ലാം തമസ്കരിച്ചു കൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരോപണങ്ങളുടെയോ ആക്ഷേപങ്ങളുടെയോ ഒരു തുമ്പ് കേൾക്കുമ്പോൾ തന്നെ യാതൊരുവിധ ചിന്താഗതിയും ഇല്ലാതെ കാള പെറ്റുന്ന കേട്ടുമ്പോൾ കയറെടുക്കുകൊണ്ടോ ഓടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും മാറുന്നത് തികച്ചും ഒരു നാടിനെ ഏത് എവിടെ തന്നെയായാലും അപമാനം തന്നെയാണ്. വി ഡി സതീശിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഇപ്പോഴത്തെ പ്രവൃത്തികൾ കണ്ടാൽ കടലയും കടലാടിയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്നും നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വലിയ തോതിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ, അതോടൊപ്പം തന്നെ സർക്കാർ വളരെ ക്രിയാത്മകമായി ഓരോ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമ്പോൾ, മഴക്കാല മുന്നൊരുക്കങ്ങളും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, ലോകം തന്നെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ വളരെ പ്രോത്സാഹിപ്പിച്ച് വളരെ എന്താണ് പറയുക ശ്ലാഘിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഇതൊന്നും അംഗീകരിക്കാനോ നല്ലത് ചെയ്താൽ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനോ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. തികച്ചും കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് ഇവരുടെ പല പ്രവൃത്തികളും. ഒരു കാര്യത്തിലും ഇവർ കൃത്യമായ പരിശോധനയോ കൃത്യമായ നോട്ടമോ ഇല്ലാതെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ളത് വളരെ പരിഹാസകരമാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തെയല്ല കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത്. ഏത് പ്രതിപക്ഷമായാലും, അത് ഇടതുപക്ഷത്തിൻ്റെയോ വലതുപക്ഷത്തിൻ്റെയോ ആകട്ടെ, ഏത് പ്രതിപക്ഷമായാലും കൃത്യമായിട്ട് ഭരണത്തിലെ വികലമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയും മറ്റും വേണം. പക്ഷേ അതിന് കൃത്യമായ തെളിവുകളും കാര്യങ്ങളും വേണം. ഇതൊന്നും ഇല്ലാതെ വരുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എക്സാലോജിക് കൺസൾട്ടൻസി എന്ന ബഹിരാഷ്ട്ര കമ്പനിയും എക്സാലോജിക് സൊല്യൂഷൻസ് രണ്ട് കമ്പനികളാണെന്നുള്ള ബോധ്യം ഈ പൊട്ടന്മാർക്കില്ല എന്നാണ് ഇടതുപക്ഷത്തെ യുവജന സംഘടന നേതാക്കന്മാരടക്കം പറയുന്നത്. ഗൂഗിളിൽ ഈ കമ്പനിയുടെ പേരടിച്ചു കൊടുത്താൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് പി സി ജോർജിൻ്റെ മകൻ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ അതേപടി ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു ഭൂലോക ദുരന്തമായി മാറിയിരിക്കുകയാണ്. സതീശനെ കുറിച്ച് എല്ലാവരും പറയുന്ന കാര്യം ഇതാണ്, ഇതാ ഇപ്പോൾ നമ്മൾക്കും ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. ഈ ദുരന്തം വലിയൊരു ദുരന്തം തന്നെയായി മാറുകയാണ്. 2018 പ്രളയമായിരുന്നുവെങ്കിൽ, അതിനുശേഷം കോവിഡ് ആയിരുന്നുവെങ്കിൽ, ഇപ്പോഴത്തെ പുതിയ ദുരന്തമാണ് സതീശൻ എന്ന രീതിയിലാണ് പല സാമൂഹ്യ മാധ്യമങ്ങളിലും കമൻറ്റുകളും മറ്റു പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. പൂഞ്ഞാറിലെ അച്ഛനും മകനും ബി ജെ പിയിൽ പോയ ശേഷം എറിയുന്ന ചില പൊട്ടാത്ത നനഞ്ഞ പൊട്ടാസുകൾ അല്ലെങ്കിൽ പടക്കങ്ങൾ, ഇതെല്ലാം പറക്കിയെടുത്ത് മറ്റുള്ളവരിലേക്ക് വലിച്ചെറിയുന്ന പണിയാണ് ഇപ്പോൾ സതീശനും പ്രതിപക്ഷ അംഗങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പോലും പരിശോധിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിഡ്ഢിയാണ് താനെന്ന് സതീശൻ ഇതിലൂടെ തെളിയിച്ചുവെന്ന് ഇന്നലെയെല്ലാം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ചില പ്രയോഗങ്ങളാണ്. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന മാനസിക നിലയിലേക്ക് തന്നെ അദ്ദേഹം മാറിയിരിക്കുന്നു. കണ്ണു തുറന്നാൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാടാണ് ഫസ്ലേ പറയുക. എല്ലാ ദിവസവും ഇങ്ങനെ നാമം ജപിക്കുന്നത് പോലെ ഇത്തരത്തിൽ പ്രയോഗിക്കുന്ന സതീശനെക്കുറിച്ച് ആളുകൾ പുച്ഛിച്ച് ചിരിക്കുന്നു എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. സുധാകരനും സതീശനും അടക്കമുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ കലുങ്കുഷമാകുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ മേളിലേക്ക് കൊണ്ടുവന്ന് പുതിയ ആരോപണങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തുന്നുണ്ട്. ഭരണ തുടർച്ചയിൽ സമനില തെറ്റിയ പ്രതിപക്ഷവും അവരുടെ സ്പോൺസർമാരായ ചില മാധ്യമങ്ങളും പി സി ജോർജുമായി ചേർന്ന് നടന്ന ഗൂഢാലോചനയുടെ സൃഷ്ടിയാണ് ഇപ്പോഴത്തെ കോലാഹലങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇല്ലെങ്കിൽ ഇവർക്ക് സത്യസന്ധമായ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് എത്ര സമയം വേണമായിരുന്നു? ഇവരിതിനൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെ മുറുക്കിയ കുരുക്കെല്ലാം സ്വന്തം കഴുത്തിൽ തന്നെ കുരുങ്ങിയതാണ് ചരിത്രമെന്നും DYFI സംസ്ഥാന ജനറൽ സെക്രട്ടറി VK സനോജ് ഇന്നലെ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും പ്രതിപക്ഷം ക്രിയാത്മകമായി ഇടപെടണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആരെയും സ്വതന്ത്രമായി അഴിച്ചുവിട്ടിട്ടൊന്നുമില്ല. ആർക്കും തോന്നിവാസം കാണിക്കാനുള്ള അവകാശമൊന്നും കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ, ഇല്ലാ കഥകൾ, അത് അന്തരീക്ഷത്തിൽ നിന്നും പെറുക്കിയെടുത്ത് വലിയ വലിച്ചെറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും ഇരട്ടച്ചങ്ങൻ്റെ ഭരണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ നമുക്ക് ലഭ്യമാണ്. ഇതിൽ ആശങ്ക പൂണ്ട, നിരാശ പൂണ്ട വി ഡി സതീശനും സംഘവും ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് താഴെയിറക്കാൻ പുതിയ പുതിയ എന്തെങ്കിലും ഗിമ്മിക്ക് കിട്ടുമോ എന്നുള്ള ആലോചനയിലും അതിനുള്ള പരിശോധനയിലുമാണ്.